ഡബ്ല്യൂ ഡാമേജ് എടുത്തു. ഓ അവൻ നൈഫ് വെച്ച് നൈഫ്. ഇനി ഇപ്പൊ കാണുന്നതാണിതില്. ഓ മൈ ഗാഡ്, ഓൺലി വൺ ടാപ്പ് ഹെഡ് ഷോട്ട് ചാലഞ്ച്. ഇന്ന് വൺ ടാപ്പ് അടിച്ചിട്ട് ഗെയിം ജയിക്കണം. ഹെഡ് ഷോട്ട് മാത്രമേ എനിക്ക് അടിക്കാൻ പറ്റൂ. ഫസ്റ്റ് ഞാൻ ഡെസേർട്ട് ഈഗിൾ കണ്ണ എടുത്ത് കളിക്കുന്നത്. ഡെസേർട്ട് ഈഗിൾ വെച്ച് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇപ്പം ഞാൻ മെയിനിലോട്ട് കയറിയിട്ട് അവൻ്റെ അടുത്തേക്ക് പോവുക. ഇന്നത്തെ മാച്ചിൽ ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുന്ന ആർക്കൊക്കെ തോന്നുക, അവരൊക്കെ ലൈക്ക് അടിക്ക്. എല്ലാത്തവരും ലൈക്ക് അടിച്ചേക്ക്. അല്ല എന്ത് നടന്നാലും ലൈക്ക് അടിച്ചേക്ക്. ഇതിപ്പോൾ ഞാൻ അവനെ വെയിറ്റ് ചെയ്യാം. ഞാൻ താഴെയുണ്ട്, അവൻ മേളിലുണ്ട്. മേളിൽ നിന്ന് ഞാൻ ഇങ്ങനെ വെക്കാൻ നോക്കുന്നുണ്ട്, ബട്ട് അവനിങ്ങനെ ഒളിച്ചൊളിച്ച് വയ്ക്കുന്നത്. ഞാൻ ഓടിച്ചെന്നിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ പോയപ്പോൾ അവൻ താഴോട്ട് ഇറങ്ങി, മിസ്സായി. എനിക്കെന്ത് ഡാമേജ് തന്ന, ഒറ്റ ഒറ്റ ഇങ്ങനെ രണ്ട് ബുള്ളറ്റ് ഒറ്റ കൊണ്ടുള്ളൂ. അപ്പോൾ തന്നെ 100+ ഡാമേജ് പോയി. ഇപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ ബോംബ് വർക്ക് എറിയുന്നു. ഞാൻ നേരെ അടുത്തേക്ക് പോയിട്ട് ഹെഡ് അടിക്കാൻ നോക്കാം. വൺ ടാപ്പ് ഹെഡ് ഷോട്ട്, ഫസ്റ്റത്തെ വൺ ടാപ്പ് ഹെഡ് ഷോട്ട് കൊടുത്തു. വിക്ടറി അനിമേനെ ഫസ്റ്റത്തെ വൺ ടാപ്പിൽ കൊന്നിരിക്കുന്നു. റൗണ്ട് 2 എത്തി. ഇതിപ്പോൾ 1-0 ഗെയിം. ഇനി 2 പോയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡെസേർട്ട് ഈഗിൾ തന്നെ ആദ്യമേ ഉണ്ട്. ഡെസേർട്ട് ഈഗിൾ വെച്ചിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ വീണ്ടും പോവുക. ഈ പ്രാവശ്യം ലോങ് റേഞ്ച് ഇവിടുന്ന് കിട്ടുമോ നോക്കാം. ലോങ് റേഞ്ചിൽ നിന്ന് അനിമയും പെട്ടെന്ന് എടുക്കാൻ ചാൻസ് ഉണ്ട്. അവനും ലോങ് റേഞ്ച് അത്യാവശ്യം നല്ല അറിയാം. അതുകൊണ്ടാണ് അങ്ങ് ദൂരെ നിന്നിട്ട് വെക്കാൻ നോക്കുന്നത്. ഞാൻ ഇത് നേരെ മേളിലോട്ട് കയറി പടുത്തെത്തി. അവൻ മേളിൽ നിന്ന് വെച്ചാൽ ഞാൻ ചത്ത്. എൻ്റെ തല ഡയറക്റ്റ് കിട്ടും. മേളിൽ നിന്ന് താഴോട്ട് വെക്കുമ്പോൾ അഡ്വാൻറ്റേജ് ആണല്ലോ. ഇതിപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് നിന്നിട്ട് ലോ ഷോർട്ട് റേഞ്ച്, ഓക്കെ ഷോർട്ട് റേഞ്ചിലൊരു അൺബിലീവബിൾ പൊളി വൺ ടാപ്പ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ കയറിപ്പോയതൊരു ആവേശത്തിലാണ്. വൺ ടാപ്പ് കിട്ടുമെന്ന് വിചാരിച്ചതല്ല. എന്തായാലും വൺ ടാപ്പ് കിട്ടി. ഈ പ്രാവശ്യം അവനായിരുന്നു ഗണ്ണ് ചൂസ് ചെയ്യേണ്ട. AWM ചൂസ് ചെയ്തേക്കുന്നത്, എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ഗണ്ണ്. എനിക്ക് AWM അങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് AWMൽ ഈ മാച്ച് തോക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഞാൻ AWM വെച്ച് ഒരു ഡാമേജ് കൊടുത്തു. ഓ അവൻ നൈഫ് വെച്ച്, നൈഫിന് ഇത്രയും ഡാമേജ് ഒക്കെ കിട്ടുമായിരുന്നു. ഒറ്റൊരു ഷോട്ടിൽ ഞാൻ ചത്ത്. അത് ബോഡി ഷോട്ടായിരുന്നു. ഞാൻ നൈഫിനെ കുറിച്ച് എനിക്കിങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ നൈഫ് എല്ലാം വെച്ചാണ് കളിക്കുന്നത്. ഇപ്പം ഞാൻ AWM അല്ല, ഈ പ്രാവശ്യം ഞാൻ നൈഫ് ഉപയോഗിക്കും. ഒറ്റ ഡാമേജ് കൊല്ലാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഹെഡ് കിട്ടണം, പക്ഷേ എനിക്ക് ഹെഡ് ഷോട്ട് കിട്ടണോ? മിസ്സായി. അടുത്ത വട്ടം തല കാണിക്കുന്നു, ഞാൻ വെച്ചിരിക്കുന്നു. ഒരു ഇതുമില്ല, ഹെഡ് ഷോട്ട് കൊടുക്കും. അവൻ ആദ്യം നൈഫ് വെച്ച് വെച്ച് ഇവനെങ്ങനെ കേൾക്കുന്നത്, എനിക്ക് കിട്ടുന്നില്ലല്ലോ. AWM വന്നിട്ട് കാണിക്കുന്നത്, നൈഫ് വെച്ച് എന്നെ കൊന്നിട്ട് AWM വെച്ച് ഹെഡ് ഷോട്ട് അടിച്ച പോലെ കാണിക്കുക. ആണെങ്കിൽ 2 റണ്ണം അടുപ്പിച്ച് മിസ്സായി. ഇനി ഇനി കംബാക്ക്, എൻ്റെ ഗണ്ണ് ചൂസ് ചെയ്യേണ്ട ചാൻസ്. ഞാൻ ചൂസ് ചെയ്യുന്നത് M1887. M1887 വെച്ച് പവർ ഈസ് ബാക്ക്. M1887 വെച്ച് ഹെഡ് എടുക്കാൻ പോവാം. ഒരു ഇതുമില്ല, ഹെഡ് ഷോട്ട്. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാം. 2-2 ഇത് ലോസാകാൻ പറ്റില്ല, കാരണം ഇത് ലോസ് ആക്കിയാൽ 2-3 എൻ്റെ ഭയങ്കര റിസ്ക്കാണ് തോക്കാൻ. അവനെ കാണുന്നേയില്ല, അവൻ അവിടെ പോയിരിക്കുക. ഈ അനിമി നേരെ ഡയറക്റ്റ് വരുന്നില്ല, പട്ടെങ്കിലൊക്കെയാണ് കാണാനും കിട്ടൂല. ഞാൻ ഇത് ഓക്കെ അവൻ ഗ്ലോ ആൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഇല്ല. അതാ ഗ്ലോ ആളാക്കിയിട്ട് ആ ഏരിയ ക്ലോസ് ആക്കി. ടോപ്പിക് കയറി തന്നെ വയ്ക്കാനും. പക്ഷേ താഴെ ഇറങ്ങി, പെട്ടെന്ന് കണ്ടപ്പോൾ താഴെ ഇറങ്ങി. ഓ ജസ്റ്റ് മിസ്. ഞാൻ ഒരെണ്ണം വെച്ചു ഹെഡ് അടിക്കാൻ. അപ്പോൾ തന്നെ ഗ്ലോ ആൾട്ടു. ഇവിടുന്ന് ഓ നല്ല ചാൻസ് ആയിരുന്നു. ആ ഫ്രണ്ടിലോട്ട് ഓടി വന്നത്. ഇവിടെ ഒരു ഫൈറ്റ് നടക്കുക, അനിമിയും ഞാനും തമ്മിൽ ഒരു ഫ്രീ ഫൈറ്റ്. എന്ത് നടക്കും? അടിച്ചാവും. എനിക്കൊന്നും ഹെഡ് കയറുന്നില്ലല്ലോ. ഇതെന്താ, ഞാൻ കണ്ടെയ്നറിൻ്റെ ബാക്കിലേ പോയിട്ട് ഒരു ഹെഡ് അടിക്കും. ഇപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. മിസ്സായി. ഇതെന്തെങ്കിലും സ്റ്റക്ക് ആയി തന്നെ പെട്ടെന്ന്. ഓക്കെ അവൻ 2 റണ്ണം വെച്ച്. ഞാൻ ഭാഗ്യത്തിന് കണ്ടെയ്നറിനെ കൊണ്ട് വെച്ചു. അവൻ ബോഡി ഷോട്ട് അടിച്ച് തന്നെ കൊല്ലാൻ ട്രൈ ചെയ്താ. ഹെഡിലടിക്കാൻ ട്രൈ ചെയ്യുന്നില്ല, അത് എനിക്ക് കൊണ്ടില്ല. ഓ ഞാൻ ബോഡി ഷോട്ട് അടിച്ചു. ഹെഡ് ഷോട്ട് അടിച്ചായിരുന്നു ഗെയിം ജയിക്കേണ്ട. ഒരു ബോഡി ഷോട്ട് പോയി. പക്ഷേ ഇനി വരുന്ന മാച്ച് മൊത്തം ഹെഡ് ഷോട്ട് ആയിരിക്കും. ഒരു ഇതുമില്ല. എന്നാലും അവരുടെ ബോഡി അടിക്കണമെന്ന്, ബോഡി ഹെഡ് കിട്ടിയേനെ മിസ്സായി പോയി. ഇതിലാണ് ഈ ഗെയിമിൽ ഏറ്റവും കിട്ടുന്ന ഹെഡ് ഷോട്ട് പോകുന്നത്. M1887 വെച്ചിട്ടുള്ള ഏറ്റവും ഈ ഹെഡ് ഷോട്ട്, അത് ഈ മാച്ചിലാണ്. അനിമയുടെ അടുത്തോട്ട് പോണു. ഹെഡ് മിസ്, മിസ് ഗ്ലോ വാൾട്ട്. അവൻ ഗ്ലോ വാൾട്ട്. അവൻ ഗ്ലോ വാൾ ഇടുന്നത് അടിപൊളിയായിട്ടുണ്ട്, കാരണം അപ്പം തന്നെ ഇടുന്നുണ്ട്. ഒരു ഇതുമില്ല, ഞാൻ വെക്കുന്ന സമയത്ത് ഗ്ലോ വാൾ വരുന്നുണ്ട്. ഈ പ്രാവശ്യം ഇനി ഇപ്പം കാണുന്നതാണിതിൻ്റെ. ഓ മൈ ഗാഡ്, എന്താത് വിഷയം വിഷയം. ഞാൻ തന്നെ കണ്ടിട്ട് ഇമ്പ്രസ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചില്ല അങ്ങനെ വൺ ടാപ്പ് എനിക്ക് കിട്ടുമെന്ന്. ഞാൻ ഇങ്ങനെ ചുമ്മാ അല്ലാന്ന് വെച്ചത്. അപ്പോളേ വൺ ടാപ്പ് കയറി. അവനാണ് ഗണ്ണ് ചൂസ് ചെയ്യേണ്ടോ? ഫാമസ് എനിക്ക് ഫമാസ് അങ്ങനെ എന്തോ ഫമാസിന് എന്തോ പറയാം. ഈ ഗണ്ണ് എനിക്ക് അത്ര സ്ട്രോങ് ഒന്നും അല്ല. ഹെഡ് ഷോട്ട് കയറുമെന്ന് ചോദിച്ചാൽ കയറും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഹെഡ് ഷോട്ട് കയറ്റാൻ പറ്റും നോക്കാം. എൻ്റെ മാക്സിമം ഇത് വെച്ചിട്ട് കളിച്ച് മാക്സിമം സ്കില്ലൊക്കെ എടുത്ത് കളിക്കാൻ നോക്കാം. ജയിക്കാന്നറിയത്തില്ല. അവിടെ പോയി, അതവിടെ നിൽക്കുന്നു. ഫസ്റ്റത്തെ തന്നെ ബോഡി ആയിരുന്നു, പക്ഷേ ഹെഡ് കയറി. അത് കഴിഞ്ഞടിച്ച ഹെഡ് ആയിരുന്നു, ഹെഡ് ഷോട്ട്. എന്തായാലും ബോയ് അടിച്ചു. ഈ മാച്ച് ഇന്നത്തെ കംപ്ലീറ്റ് ആയി. ഓക്കെ.